േന്ദ്രി രാഗദ്വേഷ്യവസ്ഥോ തയോനവശമാഗേത് തൗഹ്യ പരിപന്ധിനൗ ഇതിൻ്റെ മലയാളം ശ്ലോകം സഹജം ഇന്ദ്രിയങ്ങൾക്കോരോന്നിനും തൻിദാഹിതം അവക്യുനീദാസന കൊല്ലേ അവശത്രുക്കളാണോ ഇതിൻ്റെ അർത്ഥം ഇന്ദ്രിയത്തിന് അതിൻ്റെ വിഷയങ്ങളോട് രാഗവും അതിന് ഇഷ്ടമല്ലാത്തവയോട് ദ്വേഷവും സ്വാഭാവികമായി കാണപ്പെടുന്നു ആ രാഗദ്വേഷങ്ങൾക്ക് വശപ്പെടരുത് എന്തെന്നാൽ അവ ജ്ഞാനത്തിൻ്റെ ശത്രുക്കളാണ് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തെ ഒന്നും കൂടി വ്യക്തമാക്കുന്നു ഭഗവാൻ എന്തെന്നാൽ ഇന്ദ്രിയങ്ങളെ ബലമായി നിഗ്രഹിക്കുക അല്ല അഥവാ ബലമായി നിയന്ത്രിക്കുകയല്ല വേണ്ടത് മറിച്ച് ഇന്ദ്രിയങ്ങൾ ഉളവാക്കുന്ന രാഗദ്വേഷങ്ങൾക്ക് വശപ്പെടാതിരിക്കുകയാണ് വേണ്ടത് ഞാൻ സിനിമ കാണുന്നില്ല അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നില്ല എന്ന് ബലമായി നിയന്ത്രിച്ചിട്ട് കാര്യമില്ല ഞാൻ മാംസാഹാരം കഴിക്കുന്നത് നിർത്തി എന്ന് ബലമായി കഴിക്കാതിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല മനസ്സിൽ താല്പര്യം കൂടുതലാണെങ്കിൽ അത് സ്വയം നിയന്ത്രിക്കുന്നതാണെങ്കിലും അത് മാനസികമായ വിഷമം ഉണ്ടാക്കും അത് മനസ്സന്തോഷം പാടെ ഇല്ലാതാക്കും അതുമൂലം ജീവിതം ദുരിതപൂർണമാവും ആത്മീയമായ പാത സന്തോഷവും സമാധാനവും ഉണ്ടാക്കാനാണ് അത് സന്തുഷ്ടി നൽകുന്നതാവണം എന്നാൽ ബലമായുള്ള ഇന്ദ്രിയ നിഗ്രഹണം നമ്മെ പാടെ അസു അസന്തുഷ്ടിയിലേക്ക് നയിക്കും അത് കൂടുതൽ ലൗകികതയിലേക്ക് കൂപ്പൂത്തി വീഴുവാനോ അല്ലെങ്കിൽ മാനസിക വിഭ്രമത്തിലേക്ക് നയിക്കുവാനോ ഇടയാകും എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്ത് വിഷയസുഖത്തിൽ ഏർപ്പെട്ടാലും അതൊന്നും മനസ്സുകൊണ്ട് ആസ്വദിക്കാതെ നിർവികാരനായി ഇരിക്കാൻ ശീലിക്കുന്ന ആൾക്ക് താമസിയാതെ ഇന്ദ്രിയ നിയന്ത്രണം കൈവരും ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് മനസ്സിനെ ഇളക്കാൻ കഴിയാത്ത ഒരവസ്ഥ വൈവന്നാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾക്ക് പിന്നാലെ പോകുന്നത് പോകുന്ന സ്വഭാവം താനെ നിർത്തും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാനായി അർജുനനെ നിർബന്ധിക്കുന്നത് എന്തിനാണ് യുദ്ധം പോലെ രാഗദ്വേഷങ്ങളെ ഉളവാക്കുന്ന മറ്റൊരു കർമ്മവുമില്ലല്ലോ എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകാം അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇനി ശ്ലോകം ഒന്നും കൂടി കാണാം ഇന്ദ്രിയേന്ദ്രിയതൗ തന്നേ ഇതിൻ്റെ മലയാളം ശ്ലോകം സഹജം ഇന്ദ്രിയങ്ങൾ കോരോന്നിനും അവ ശത്രുക്കളാണോ ഇനി അടുത്ത ശ്ലോകം അടുത്തത്